വിനോദസഞ്ചാര വികസനത്തിന് ഏറെ സാധ്യതയുള്ള മുനമ്പം സുവർണ തീരം പദ്ധതി അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും കോടികൾ ചെലവാക്കിയ പദ്ധതി ഇപ്പോഴും കാടുപിടിച്ചു കിടക്കുകയാണ്. പേരിൽ മാത്രമാണ് സ്വർണമുള്ളത്. ബീച്ച് കണ്ടാൽ ആരും അറച്ചു പോകും. മുനമ്പം സുവർണ തീരം പദ്ധതി കൊണ്ട് നാട്ടുകാർക്കോ ടൂറിസ്റ്റുകൾക്കോ യാതൊരു പ്രയോജനവുമില്ല. സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം ടൂറിസം വകുപ്പ് നിർമ്മിച്ച് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കൈമാറിയതാണ് മുനമ്പം സുവർണ തീരം പദ്ധതി. 3.62 കോടി രൂപയാണ് പദ്ധതിക്ക് വേണ്ടി ചെലവാക്കിയത്. 2009 സെപ്റ്റംബർ 6 അന്നത്തെ ടൂറിസം മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. പദ്ധതി ഏറ്റെടുത്ത DTPC ടെൻഡർ നൽകിയെങ്കിലും നിസ്സാര കാരണങ്ങളാൽ കരാറുകാരൻ പിൻവാങ്ങി. പിന്നീട് നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ല. സെന്റ് തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന ചരിത്ര പ്രാധാന്യമുള്ള അറബി പായ്ക്കപ്പലുകൾ ഉൾപ്പെടെ വന്നുകൊണ്ടിരുന്ന വളരെ ചരിത്രപരമായ പ്രാധാന്യമുള്ളതും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കൊണ്ടും ഈ ടൂറിസം രംഗത്തുള്ള വിനോദസഞ്ചാര സാധ്യതകൾ കൊണ്ടും ഏറ്റവും പ്രസക്തമായ ഒരു ബീച്ചാണ് ഇത്തരത്തിലുള്ള അധികൃതരുടെ അനാസ്ഥ കൊണ്ട് നഷ്ടപ്പെടുന്നത്. മുനമ്പം സുവർണ തീരത്തു നിന്നും തൊട്ടടുത്തുള്ള അഴീക്കോട് മുനക്കൽ ബീച്ചിലേക്ക് തൂക്കുപാലം നിർമ്മിക്കാനും നീക്കമുണ്ടായിരുന്നു. എന്നാൽ ആ പദ്ധതിയും യാഥാർത്ഥ്യമായില്ല. അപകടം കുറഞ്ഞ ബീച്ചാണ് മുനമ്പം. വിദേശികളടക്കം നിരവധി വിനോദസഞ്ചാരികളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെ ഉണ്ടായിട്ടും മുനമ്പം സുവർണ തീരം പദ്ധതി കൊണ്ട് സഞ്ചാരികൾക്ക് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. AK ജയൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.